എല്ലാവർക്കും കഴിഞ്ഞ ക്ലാസ്സിലെ റിഡക്ഷൻ ഓഫ് ക്വാഡ്രാറ്റിക് ഫോം ടു കനോണിക്കൽ ഫോം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിൽ അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ചോദിക്കാതെ വേറൊരു മോഡലിൽ കൂടി നമ്മുടെ കെ ടി യുവിനെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനെ ഇപ്പൊ എല്ലാ എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും കാണുന്നുണ്ട്. ഫൈൻഡ് ഔട്ട് വാട്ട് ടൈപ്പ് ഓഫ് കോണിക് സെക്ഷൻ ദ ക്വാഡ്രാറ്റിക് ഫോം 17x²-30xy+17y²=128 represents and transform it to principal axis. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്. ഈ ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു ക്വാഡ്രാറ്റിക് ഫോം ആണ്, അതായത് x², xy ഒക്കെ വരുന്ന ഫോമാണ്. അതിനെ കനോണിക്കൽ ഫോം ആക്കണം. കനോണിക്കൽ ഫോം ആക്കുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സ്ക്വയർ ഉള്ള ടേം മാത്രമേ വരാൻ പാടുള്ളൂ, ഈ എക്സ് വൈ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഇതിനെ അങ്ങനെ ട്രാൻസ്ഫോം ആക്കിയാൽ ആ ഒരു ഫിഗർ ഉണ്ടായിരിക്കും, ആ ഒരു ഇക്വേഷൻ, അത് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നു, എന്ത് കോണിക് സെക്ഷൻ ആയിരിക്കാം, സ്ട്രെയിറ്റ് ലൈൻ ആണോ, സർക്കിൾ ആണോ, അതുപോലെ എലിപ്സ് ആണോ, ഹൈപ്പർബോള ആണോ എന്നൊക്കെ കണ്ടുപിടിക്കുക, അതാണ് ചെയ്യുന്നത്. അപ്പൊ അത് കുറച്ചുകൂടി എളുപ്പമാണ്. ഇതിൽ ഫുള്ള് നമ്മൾ ആദ്യം തന്നെ എങ്ങനെയാണ് അത് കോണിക് എന്ന് കണ്ടുപിടിച്ചിട്ട്, ഞാൻ പറഞ്ഞ ഷോർട്ട് കട്ടില് ഡയഗണൽ ഫോം അത് കണ്ടുപിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം ഐഗൻ വാല്യൂസ് കാണുന്നു, സോറി ഐഗൻ വെക്ടേഴ്സ് കാണുന്നു. അപ്പൊ തുടങ്ങാം. അപ്പൊ ആദ്യം നമ്മൾ മെട്രിക്സ് എഴുതാണ്, മെട്രിക്സ് മെട്രിക്സ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഫോം, ക്വാഡ്രാറ്റിക് ഫോമിന്റെ മെട്രിക്സ് എഴുതുന്നു. അതായത് എന്താ ഫോമുല, ശ്രദ്ധിക്കണേ, ഇവിടെ രണ്ട് വേരിയബിൾ ഉള്ളു അല്ലെ, ഇപ്പൊ ടു ഡയമെൻഷനിലാണ്. ഇപ്പൊ എന്ത് ചെയ്താൽ മതി, കോയഫിഷ്യന്റ് ഓഫ് x² ഇവിടെ എഴുതാം, കോയഫിഷ്യന്റ് ഓഫ് y² ഇനി z² എഴുതണ്ട കേട്ടോ, കാരണം ടു ഡയമെൻഷൻ ആണ്. ദെൻ ഇവിടെ കോയഫിഷ്യന്റ് ഓഫ് x(y)യുടെ ഹാഫ് എടുക്കാം, അത് തന്നെ ഇവിടെ എഴുതിക്കുക, കോയഫിഷ്യന്റ് ഓഫ് x(y)യുടെ ഹാഫ്. അപ്പൊ നമ്മുടെ മെട്രിക്സ് എന്തായി മാറി, x²ന്റെ കോയഫിഷ്യന്റ് എത്രയാണ്, 17ഉം y²ന്റെ എന്താണ് 17 ആണ് അല്ലെ. ദെൻ xy എന്നുള്ളത് -30 ആണ്, അതിന്റെ ഹാഫ് എത്രയാണ്, -15ഉം -15ഉം. അപ്പൊ മെട്രിക്സ് നമുക്ക് കിട്ടിയേ. ഇനി എന്ത് വേണം, ഐഗൻ വാല്യൂ, ഐഗൻ വെക്റ്റർ, സോറി ഐഗൻ വാല്യൂ കണ്ടാൽ മതി നമുക്ക് ഡയഗണൽ ഫോം എഴുതാം അല്ലെ. സോ S1 കണ്ടുപിടിക്കുകയാണ്, സം ഓഫ് മെയിൻ ഡയഗണൽ എലമെന്റ് 17+17=34. S2 എടുക്കുന്ന ഡിറ്റർമിനന്റ് എ, ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ 17 × 17 -15 × -15 -15 × -15 ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 64 ആണ്. ഓക്കെ, സോ ലാംഡ സ്ക്വയർ ഇങ്ങനെ വരെ ക്യാരക്ടറിസ്റ്റിക്കേഷൻ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് ലാംഡ സ്ക്വയർ -S1 λ +S2=0. ലാംഡ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -34λ+64=0. സോൾവ് ചെയ്യുമ്പോൾ ലാംഡയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 2 ഉം 32 ഉം ആണ് കേട്ടോ. ഐഗൻ വാല്യൂസ് എന്താണ്, ഐഗൻ വാല്യൂസ് λ=2, 32 ഇതാണ് കിട്ടുന്നത്. സോ ഈ ഐഗൻ വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ എന്ത് പറയാണ്, കാരണം നമ്മുടെ കനോണിക്കൽ ഫോം എഴുതാണ് ഡയറക്റ്റ് എഴുതാണ്, ഐഗൻ വെക്റ്റർ കണ്ടിട്ടല്ല അതിനു മുമ്പ് ഞാൻ പറഞ്ഞ ആദ്യത്തെ ഷോർട്ട് കട്ടില്ലേ അതുപോലെ എഴുതാണ് കേട്ടോ. അങ്ങനെയാണ് ടെസ്റ്റിലും നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് ടെസ്റ്റിലൊക്കെ ഫോളോ ചെയ്യുന്നത് അങ്ങനെയാണ്. സോ അതുപോലെ നമ്മൾ ഫോളോ ചെയ്യാണേ. സോ കനോണിക്കൽ ഫോം ഈസ് y1 y2, രണ്ട് എലമെന്റ് ഉള്ളു, ഇൻറ്റു d ഇൻറ്റു y1 y2=y1 y2 ഇൻറ്റു d എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ് നമ്മൾ എന്ത് എഴുതി, 2 ഉം 32 എഴുതി, ഇൻറ്റു y1 y2=2 y1² + 32 y2². സോ ഇതാണ് കനോണിക്കൽ ഫോം, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താ ചെയ്തത്, വലിയ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ആ ക്വാഡ്രാറ്റിക് ഫോമിന് ഈക്വലന്റ് ആയ കനോണിക്കൽ ഫോം ആണ് കിട്ടിയത്. എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്, 17x²
minus 30xy plus 17y square equal to 128 ले ഇതെന്താണ് നമ്മുടെ ഇക്വേഷൻ ആ ഇക്വേഷനെ ഈക്വലന്റ് ആയ കാനോണിക്കൽ ഫോം ആണ് കിട്ടിയത് അപ്പോൾ ഇതിനോട് ഇത്രയും ടേമിന് പകരം നമ്മൾ എന്ത് എഴുതുന്നു 2y1 സ്ക്വയർ പ്ലസ് 32y2 സ്ക്വയർ ഈക്വൽ ടു 128 ആ 128 നെ രണ്ട് സൈഡിലേക്ക് ഡിവൈഡ് ചെയ്യാണ് അപ്പോൾ 2y1 സ്ക്വയർ ബൈ 128 പ്ലസ് 32y2 സ്ക്വയർ ബൈ 128 ഈക്വൽ ടു 1 ആയി അതൊന്ന് നീറ്റ് ആയിട്ട് എഴുതുമ്പോൾ എന്താ കിട്ടുക y1 സ്ക്വയർ ബൈ 128 ബൈ 2 അത്ര 64 അല്ലേ ശരിയല്ലേ 64 പ്ലസ് y2 സ്ക്വയർ ബൈ 4 ഈക്വൽ ടു 1 ഓക്കെ സോ വിച്ച് ഈസ് എൻ എലിപ്സ് വിച്ച് ഈസ് എ എലിപ്സ് മനസ്സിലായോ അപ്പൊ ഏത് കോണ്ടിക്സേഷൻ ആണിത് ഇതൊരു എലിപ്സ് ആയി മാറിയിട്ട് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ 2x2 മെട്രിക്സിന്റെ എപ്പോഴും കോണ്ടിക്സേഷൻ കാണാൻ ചോദിക്കാറുണ്ട് കേട്ടോ കേട്ടീന എപ്പോഴും ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് അപ്പൊ അതൊരു എലിപ്സ് ആണെന്ന് മനസ്സിലാക്കി ഇനി അതിന്റെ കൂടെ തന്നെ ചോദിക്കുന്നതാണ് ഓൾസോ ഫൈൻഡ് ദി പ്രിൻസിപ്പൾ ആക്സസ് ഫോം പ്രിൻസിപ്പൾ ആക്സസ് ഫോമിലോട്ട് എഴുതാൻ പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഐഗൻ വെക്റ്റർ കണ്ടുപിടിക്കുക അതായത് നേരത്തെ കണ്ടുപിടിച്ച ഓരോ മെത്തേഡിലും ഐഗൻ വെക്റ്റർ കണ്ടുപിടിക്കുക ശ്രദ്ധിക്കണേ ഈ 2x2 മെട്രിക്സിന്റെ ഐഗൻ വെക്റ്റർ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് ബുദ്ധിമുട്ടല്ല നമ്മൾ നേരത്തെ പറഞ്ഞ മോഡലല്ല അതിനേക്കാളും കുറച്ച് ഈസി ആണ് ഈസി മെത്തേഡ് ആണ് സോ എ മൈനസ് ലാംഡ ഐ ഇൻടു എക്സ് ഈക്വൽ ടു 0 ഐഗൻ വെക്റ്റർ കാണാൻ പോവാണേ ഐഗൻ വെക്റ്റർ കാണാനുള്ള ഫോർമുല നമ്മൾ എന്തായിരുന്നു ഐഗൻ വെക്റ്റർ എ മൈനസ് ലാംഡ ഐ ഇൻടു എക്സ് ഈക്വൽ ടു 0 എ മൈനസ് ലാംഡ എന്ന് പറഞ്ഞാൽ 17 മൈനസ് ലാംഡ മൈനസ് 15 മൈനസ് 15 17 മൈനസ് ലാംഡ ഇൻടു എക്സ് 1 എക്സ് 2 ഈക്വൽ ടു 0 സോ കേസ് 1 കൊടുക്കാണ് ലാംഡ ഈക്വൽ ടു 2 ലാംഡ ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ 15 മൈനസ് 15 മൈനസ് 15 ദെൻ 15 ഇൻറ്റു എക്സ് 1 എക്സ് 2 ഈക്വൽ 0 ഈ 2x2 മെട്രിക്സിന്റെ എല്ലാ പ്രോബ്ലവും ഇതിനെ നമ്മൾ നേരത്തെ പോലത്തെ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി കേട്ടോ 15x1 മൈനസ് 15x2 ഈക്വൽ ടു 0 എല്ലാം ചെയ്ത പ്രത്യേക മെത്തേഡിലാണ് ലെറ്റ് x2 ഈക്വൽ ടു t കൊടുക്കുക x2 നെ t എന്നൊരു കോൺസ്റ്റന്റ് കൊടുക്കുകയാണ് ഞാൻ മുകളിൽ എഴുതാം 15x1 മൈനസ് 15x2 ഈക്വൽ ടു 0 x2 ഈക്വൽ ടു t കൊടുക്കുകയാണ് അപ്പോൾ 15x1 മൈനസ് 15t ഈക്വൽ ടു 0 അപ്പോൾ x1 ഈക്വൽ ടു t കിട്ടും കേട്ടോ x2 t ആണ് x1 t ആണ് കിട്ടും സോ നമ്മുടെ ഒന്നാമത്തെ ഐഗൻ വെക്റ്റർ കിട്ടുന്നത് സോറി ടി എന്നാണ് x1 x2 ഈക്വൽ ടു ടി കോമൺ ടി എന്ന് എഴുതുന്നു അതിൽ ടീന് ഔട്ട്സൈഡ് എടുക്കുമ്പോൾ 1 1 ഈ പുറത്ത് വരുന്ന ഈ ഒരു നമ്പർ ഇല്ലേ ആ നമ്പറാണ് ഒന്നാമത്തെ ഐഗൻ വെക്റ്റർ x1 വാല്യൂ എത്രയാണ് 1 1 അതിന്റെ നോമ് കണ്ടുപിടിക്കാം റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 2 ക്ലിയർ ആയല്ലോ ഇതേപോലെ ലാംഡ ഈക്വൽ ടു 32 കൊടുക്കുന്നു അപ്പോഴും വരാ 15 മൈനസ് 17 മൈനസ് 32 അല്ലെ 15 മൈനസ് 15 മൈനസ് 15 മൈനസ് 15 കിട്ടാ ഇൻറ്റു x1 x2 ഈക്വൽ 0 അപ്പൊ ആയിരിക്കേഷൻ മാത്രം എടുത്താൽ മതി മൈനസ് 15 x1 മൈനസ് 15 x2 ഈക്വൽ 0 നേരത്തെ പറഞ്ഞ പോലെ ലെറ്റ്
x2 equal to t കൊടുത്ത അപ്പോൾ x1 equal to minus t എന്ന് കൊടുക്കാം അപ്പോൾ ഇവിടെ x1 x2 ന്റെ വാല്യൂ മൈനസ് t യും t യും ആണ് അതിനെ t നെ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ മൈനസ് 1 1 കിട്ടും അപ്പോൾ രണ്ടാമത്തെ വെക്റ്റർ x2 equal to മൈനസ് 1 1 ആണ് അതിന്റെ നോർമ് കണ്ടുപിടിക്കുക അത് റൂട്ട് 2 ആണ് ഓക്കെ സോ വളരെ ഈസി ആണ് മറ്റേ എളുപ്പമാണ് ഐഗൻ വെക്റ്റേഴ്സ് കാണാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എക്സ് വൺ ഈക്വൽ ടു വൺ വൺ എക്സ് ടു ഈക്വൽ ടു മൈനസ് വൺ വൺ അതിന്റെ നോർമൽ ഫോം എഴുതാണ് എൻ ഈക്വൽ ടു വൺ ബൈ റൂട്ട് ടു വൺ ബൈ റൂട്ട് ടു മൈനസ് വൺ ബൈ റൂട്ട് ടു വൺ ബൈ റൂട്ട് ടു ഇനി ജസ്റ്റ് ഒന്ന് ഏകദേശം മാത്രം മതി പ്രിൻസിപ്പിൾ ആക്സസ് ഫോം പ്രിൻസിപ്പിൾ ആക്സസ് ഫോം എന്ന് പറഞ്ഞാൽ എക്സ് വൺ എക്സ് ടു ഈക്വൽ ടു എൻ ഇൻറ്റു വൈ വൺ വൈ ടു എന്നാണ് അതായത് എക്സ് വൺ എക്സ് ടു ഈക്വൽ ടു എന്നത്ര കിട്ടിയത് വൺ ബൈ റൂട്ട് ടു വൺ ബൈ റൂട്ട് ടു മൈനസ് വൺ ബൈ റൂട്ട് ടു വൺ ബൈ റൂട്ട് ടു ഇൻറ്റു വൈ വൺ വൈ ടു എന്നാണ് അതിനൊരു ഇക്വേഷൻ ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം വൺ ബൈ റൂട്ട് ടു വൈ വൺ മൈനസ് വൺ ബൈ റൂട്ട് ടു വൈ ടു എന്ന അപ്ലിക്കേഷനോ വൺ ബൈ റൂട്ട് ടു വൈ വൺ പ്ലസ് വൺ ബൈ റൂട്ട് ടു വൈ ടു ഇത്ര എത്തി എഴുതിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെൻ മാർക്കിന്റെ ക്വസ്റ്റ്യൻ കിട്ടാം അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കൊളീഗ് സെഷൻ എന്താണെന്ന് മാത്രമേ ചോദിക്കുള്ളൂ അതിന്റെ കൂടെ പ്രിൻസിപ്പൽ ആക്സസ് ഫോം എഴുതാൻ പറയുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യേണ്ടതുള്ളൂ ഐഗൻ വെക്റ്റർ കാണേണ്ടതുള്ളൂ അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഫിഫ്ത് മോഡ്യൂൾ കംപ്ലീറ്റ് ആയി കേട്ടോ സോറി ഫിഫ്ത് അല്ല ആറാമത്തെ മോഡ്യൂൾ സിക്സ് മോഡ്യൂൾ കംപ്ലീറ്റ് ആയി അതിൽ നിന്ന് ഒരു ഫിഫ്റ്റീൻ മാർക്കിന്റെ സോറി ട്വന്റി മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് കവർ ചെയ്യും അപ്പൊ എന്തൊക്കെ നമ്മുടെ ഫിഫ്റ്റീൻ ലാസ്റ്റ് മോഡ്യൂൾ പഠിച്ചത് സിമെട്രിക് സ്ക്യൂ സിമെട്രിക് ഓർത്തോഗണൽ മാട്രിക്സ് ഐഗൻ വാല്യൂ ഐഗൻ വെക്റ്റർ ഡയഗണലൈസേഷൻ കാനോണിക്കൽ ഫോം ഓക്കെ ബൈ